നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ സൗഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള കാലമാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വരാൻ പോകുന്നു. അത് സൂചിപ്പിക്കുന്നത് ധനഭാഗ്യവും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന നല്ല സമയം തന്നെയാണ്. ഇവർക്ക് ശുക്രൻ ഉദിക്കുന്ന വളരെ അനുഗ്രഹീതമായ, ജീവിതത്തിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കുടുംബ ഐശ്വര്യം വന്നു ചേരുകയും ജീവിതത്തിൽ വിജയ തുടക്കം ഉണ്ടാകുകയും ചെയ്യുന്നു. സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്നതിന് കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക. കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമൃദ്ധികൾ നിറഞ്ഞു നിൽക്കുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് കുടുംബൈശ്വര്യത്തിന്റെയും വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന്റെയും കാരണമായി കാണാൻ സാധിക്കും. ഇവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തും. ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ കൊടുമുടി കയറും. ഇവർ എത്തിച്ചേരാൻ സാധിക്കുന്ന ഉയർച്ചകൾ ഇവരെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യത്തിനും കാരണമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിൽ സമ്പത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വന്നു ചേരുകയില്ല. ഇവരുടെ കൈകളിലേക്ക് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഉയർച്ചകൾ അത് പണം ഒഴുകി തന്നെ എത്തുന്ന സമയമാണ്. ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ, ഉദ്യോഗത്തിൽ, ജോലിയിലൊക്കെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന സമയമാണ്. ഇനി അവരുടെ സമയത്തിലേക്ക്, നല്ല സമയത്തിലേക്ക് എത്താൻ തുടങ്ങുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വരുമാനം വർദ്ധിക്കുന്ന, സാമ്പത്തിക രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. പ്രവർത്തന മികവ് ഇവർക്കുണ്ടാകുന്നു. ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സമ്പദ് സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പുതിയ മേഖലകളിലേക്ക്, സാമ്പത്തിക ഉന്നതിയിലേക്ക് ഒക്കെ കടക്കാൻ സാധിക്കുന്ന സമയമാണ്. വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങളും വിദ്യാഭ്യാസത്തിൽ ഉന്നതി നേടുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മനസ്സിന് ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ആകുന്നു എന്ന് വേണം കരുതാൻ. വലിയ കരുതലും മുൻകരുതലും കൊണ്ട് ഈ നക്ഷത്രക്കാർ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേ പോകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകും. പ്രവർത്തനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. ഇവർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തി ദുർഗാദേവിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക, ഗണപതി ഭഗവാന് നാരങ്ങാബല ചാർത്തി പ്രാർത്ഥിക്കുക, മഹാദേവന് കൂളമാല സമർപ്പിക്കുക. എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരമായി ഇതിനെ കാണാൻ സാധിക്കും. ഇവർക്ക് കീർത്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വിരപഠന സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. വളരെയധികം ശ്രദ്ധാപൂർവം ഇവർ മുന്നോട്ട് പോകുക. ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക അടിത്തറ നല്ല രീതിയിൽ ഭദ്രമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നു. പഠന സാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തികമായി ഒട്ടേറെ ഉയർച്ചകൾക്കും ഉന്നതിക്കുമൊക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനും വിദേശയാത്രയിലുടനീളം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ക്ഷണിക്കുന്ന സമയമാണ്. ഇവർക്ക് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതം ഇനി മെച്ചപ്പെട്ട അവസ്ഥയിലേക്കും ഉയർന്ന വരുമാനത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. സൗഹൃദ വലയങ്ങൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സുഹൃത്തുക്കൾ ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്കും ഉയർന്ന വരുമാനത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിലയേറിയ നേട്ടങ്ങൾ
അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന വലിയ വലിയ ഉന്നതിയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു, ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പുതിയ ഉദ്യോഗ മണ്ഡലത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ്. ആരോഗ്യരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നു, രോഗാതുരമായ അവസ്ഥകളൊക്കെ മാറുന്നു. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി, സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി, ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഇനിയുള്ള പ്രാർത്ഥനകൾ ഉയർച്ചകൾ ഒക്കെ അവരുടെ ജീവിതത്തിലെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു, പുതിയ ഉദ്യോഗ കയറ്റം ഉണ്ടാകുന്നു, പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. നല്ലൊരു വ്യാപനം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ബന്ധുജനങ്ങൾ ഒക്കെ സഹായ സഹകരണത്തോടുകൂടി ഇവരെ ചുറ്റുമുണ്ടാകുന്ന അവസ്ഥകളുണ്ടാകുന്നു. ഉദ്യോഗ കയറ്റം വന്നു ചേരുന്നു. സന്താനങ്ങളുടെ ഉയർച്ചകളൊക്കെ ഈ കാലഘട്ടത്തിൽ സാധ്യമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അനിയഴമാണ്. അനിയഴം നക്ഷത്രക്കാർക്ക് മാനസിക ഗുണം വർദ്ധിക്കുന്നു. ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹമുള്ളതുകൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരും. വീഴ്ചകൾ, അപകടങ്ങൾ, ഇതിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടും. ഇവരുടെ ആശയങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉയർച്ചകൾ ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതകളുണ്ട്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇവർ ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ അത് വിദ്യാഭ്യാസപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ വലിയ ഉന്നതികൾ വരാനുള്ള സാഹചര്യങ്ങളാണ് ഇനി മുതൽ കണ്ടുവരുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ ഒട്ടേറെ സഹായസാരങ്ങളൊക്കെ ലഭിക്കും. മാനസികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ, അതൊന്നും ഇനി ഉണ്ടാകാതെ മനസ്സിന് സ്വസ്ഥമായൊരവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ, ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് മാനസികമായി അനുകൂലമായ അവസ്ഥകൾ തന്നെയാണ്. സാമ്പത്തികപരമായൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഇനി മുതൽ നേട്ടങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി മുതൽ കാണുന്നത്. സാമ്പത്തികപരമായി വലിയ വലിയ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകൾ, സാമ്പത്തിക ഉന്നതികളൊക്കെ ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഇവർക്കുണ്ടായിരുന്ന മനസ്സമാധാന കേട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് യാത്രയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ഔദ്യോഗികമായി നേട്ടങ്ങൾ, സ്ഥലമാറ്റം ഉണ്ടാകുന്നതിനും സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഉദ്യോഗ കയറ്റമുണ്ടാകുന്നു. ഉപരിപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ ഉണ്ടാകുന്നു. പരാജയഭീതിയില്ലാതെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചുവരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉള്ളതെയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.